കുന്നംകുളത്ത് മത്സരിക്കുന്നത്. എ സി മൊയ്തീൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക്. സിപിഎമ്മിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു. ഇപ്പോൾ മന്ത്രി എ സി മൊയ്തീൻ 24നൊപ്പം ചേരുകയാണ്. കഴിഞ്ഞ തവണ കുന്നംകുളത്ത് 7700 പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചു കയറിയത്. ഇത്തവണ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണോ കളത്തിലിറങ്ങുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളായി സിപിഐഎമ്മിൻ്റെ സ്ഥാനാർത്ഥികളെ ഇന്ന് പ്രഖ്യാപിച്ചു. സിപിഐയുടെ സ്ഥാനാർത്ഥികളെ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വേറെയും കുറെ സീറ്റുകളിൽ സ്ഥാനാർത്ഥികളാവാനുണ്ട്. ഇപ്പോൾ ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടിയുടെ സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി നടത്തി എന്നുള്ളതുകൊണ്ട് ഔപചാരികമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലേക്ക് ഇനി പോവുക. കുന്നംകുളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ സാഹചര്യങ്ങളുള്ളൊരു പ്രദേശമാണ്, മണ്ഡലമാണ്. കഴിഞ്ഞ തവണയും ആ അനുകൂല സാഹചര്യത്തിലാണ് വിജയിച്ചു വന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഈ 5 വർഷക്കാലത്തെ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളും ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും ഒരുപാട് മാറ്റങ്ങൾ കുന്നംകുളത്ത് വികസന കാര്യത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ടായി മാറും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാ കാര്യത്തിനും നല്ല സഹകരണമുണ്ടായ ഈ കച്ചവട നഗരം ഭാവി വികസനത്തിന് വേണ്ടിയുള്ള അടിത്തറ ഒരുക്കിയിട്ടുണ്ട്. തുടർന്നുള്ള വികസന പ്രവർത്തനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് ഈ നാട്ടുകാർ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി കാണുന്നു എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അവരെല്ലാ പിന്തുണയും ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആകമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗമുണ്ടാകും. അത് കുന്നംകുളത്തും പ്രതിഫലിക്കും. മറ്റ് മുന്നണികളൊന്നും തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിൽ പോലും കടുത്തൊരു മത്സരം തന്നെ മണ്ഡലത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഇത്തവണ? മത്സരം ഉണ്ടാവുമല്ലോ. മത്സരം എന്ന് പറഞ്ഞാൽ 3 മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ നിശ്ചയമായിട്ടുണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ആരൊക്കെ ഉണ്ടാകുമെന്ന് ഇപ്പോൾ പറയാനാവില്ല. 19ാം തീയതി നോമിനേഷൻ്റെ അവസാന ദിവസമാണ് നമുക്ക് നിർവഹിക്കാനാവുക. ഞങ്ങളേതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് മണ്ഡലത്തിൽ തയ്യാറാണ്. ഞങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങൾ വളരെ നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അത് ചിട്ടയായി മുന്നോട്ട് പോകും. നേരത്തെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളൊക്കെ ഏതെങ്കിലും തരത്തിൽ പ്രതിഫലിക്കുന്നതിനുള്ള സാധ്യതയുണ്ടോ? നേരത്തെ ഉണ്ടായ വിവാദങ്ങൾ ജനങ്ങൾ അംഗീകരിക്കുന്നില്ലെന്നല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ കണ്ടത്. ഈ മണ്ഡലത്തിൽ ആകെ ഉണ്ടായിരുന്ന കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത്, അതുകൂടി ഇതവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കൊപ്പമാണ്. മുനിസിപ്പാലിറ്റിയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമായി. കഴിഞ്ഞ തവണ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മാറ്റങ്ങളൊക്കെ അതൊരു ജനഹിത പരിശോധനയാണ്. 2 മാസം മുമ്പ് നടന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സമയത്ത്. Number 1 election channel 24.